16 ശസ്ത്രക്രിയകളാണ് ശരീരത്തിൽ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ശ്യാം എന്ന പയ്യൻ. എനിക്കൊരു 8 വയസ്സുള്ളപ്പം 12 സർജറി എൻ്റെ ബോഡി ചെയ്തു. ഒരു സ്ഥലത്ത് ഒരു ഫ്ലഡിലോ എന്തെങ്കിലും പെട്ട് നിൽക്കുന്നു, എൻ്റെ കയ്യിൽ ഒരു സിംഗിൾ ട്യൂബ് ഇല്ല, യൂറിൻ എടുക്കുന്ന ട്യൂബ് ഇല്ല, അങ്ങനെ ഈ ബ്ലാഡർ ബ്ലാസ്റ്റ് ആയിപ്പോ. ഒരു 5 ഹവേഴ്സിന് മുകളിൽ ഞാൻ സർവൈവ് ചെയ്തില്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും ട്യൂബ്, ഇവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു, ട്യൂബ് കാണാൻ പറ്റും. കുറെ കഴിഞ്ഞപ്പോൾ ഈ ബാഗിൽ കൂടെ ഇങ്ങനെ ട്രിപ്പ് ട്രിപ്പായിട്ട് അവർ ബ്ലഡ് പോകാൻ തുടങ്ങി. ജസ്റ്റ് കാല് ഊരി നോക്കുന്ന അവിടെ എണീറ്റപ്പോഴത്തേക്കും ഞാൻ ഇരിക്കുന്നിടത്ത് ഫുൾ ബ്ലഡ്. ഒരു സൈഡിൽ ബട്ടക്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സൈഡിലോട്ട് ഞാൻ ചരിഞ്ഞിരുന്ന സൈഡിലോട്ട് ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞറിയുക എന്നുള്ളത് ഞാൻ 2 വയസ്സ് വരെ കരഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ആരെ കണ്ടു ഇരിക്കും. കാര്യം അപ്പോഴേക്ക് പെയിൻ എന്നൊക്കെ ഭയങ്കര യൂസ്ഡായി. പിന്നെ എല്ലാവരുമായിട്ട് വേറെ ലൈഫൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. കാരണം നമുക്ക് ഇത് ഓപ്പൺ ഏരിയ ഒക്കെ വെച്ചൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ യൂറിൻ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ഭയങ്കര രീതിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കോർണറിൽ നിന്ന് പഠിച്ചിരുന്നതൊക്കെ എൻ്റെ സ്കൂൾ ലൈഫൊക്കെ എല്ലാം 2 മണിക്കൂറോടോട്ട് ഇത് ചെയ്യണം. അതാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി. നമ്മൾ രാത്രി ഉറക്കഴിച്ചിരുന്ന് ചെയ്യുന്നത്. അപ്പം അത്രയും ഡിഫിക്കൽട്ടി ഉള്ള സാധനമാണ്. അമ്മ കഷ്ടപ്പെടുന്ന ഒരു ഇൻറ്റൻസിറ്റിയാണ് എന്നെ ഈ കാൽ മാറ്റി വെക്കണം എന്നുള്ളൊരു ഇതിലോട്ട് എത്തിച്ചത്. ഷീ ഈസ് ദ ഓൺലി പേഴ്സൺ ലൈക്ക് ടേക്ക് മീ ലൈക്ക് ദിസ്. എന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് ആ ഒരു ഒറ്റ പേഴ്സണാണ്. ഓപ്പറേഷൻ തിയേറ്റർ ഫ്രണ്ട് ഇരിക്കുമ്പോൾ പോലും എൻ്റെ അച്ഛൻ ചോദിച്ചു, നീ ഇപ്പം പറഞ്ഞ ഇപ്പം നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്നെ അകത്തോട്ട് കയറി നീ ഇപ്പം നോ, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ആരോടും ചോദിക്കത്തില്ല, നിന്നെ ഡയറക്റ്റ്ലി ഇപ്പം വെളിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഒരു 41 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു കാലിൽ, ഇവിടുന്ന് ബാക്കിലേറ്റം വരെ. അത് വെച്ചിട്ട് ഒരു 11-ാം ദിവസം എനിക്കൊരു തടിയൊക്കെ ഉള്ളൊരു വെയിറ്റ്, തടി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെയിറ്റ് അറൌണ്ട് ഒരു 16 kg ഒക്കെ വരുന്നത് കാല് വെച്ചിട്ട് ഞാൻ നടന്നു ഒരു 3 ഡേയ്സ് കൊണ്ട്. അത് നടന്ന് അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുട്ടിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അവരങ്ങനെ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ശ്യാം എന്നൊരു പയ്യനാണ് നമ്മോടൊപ്പം ഉള്ളത്. 16 ശസ്ത്രക്രിയകളാണ് ശരീരത്തിൽ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഇരുന്ന് വെൽക്കം ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വീകരിച്ച് കൂട്ടിക്കേണ്ടി വരേണ്ടി വരും. അത്രത്തോളം കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ശ്യാം എന്ന പയ്യൻ. ശ്യാമിനെ നമുക്ക് വിശുദ്ധമായിട്ട് ഇരുത്തി പരിചയപ്പെടേണ്ടത് തന്നെ ആളാണ്. അത്രയും കഥയുണ്ട് ജീവിതത്തിൽ, അല്ലേ ശ്യാം? ഇതാണ് ഞാൻ പറഞ്ഞ ശ്യാം. ശ്യാമ മുഴുവൻ പേരെങ്ങനെയാ? ശ്യാംകുമാർ എസ് എസ്. എസ് എസ്. എനിക്ക് സത്യം പറഞ്ഞാല് നമ്മൾ സാധാ ഇന്റർവ്യൂല് എല്ലാ ആളുകളെ ഓപ്പോസിറ്റ് ഇങ്ങനെയാ പരിചയപ്പെടുന്നത്. പക്ഷെ ശ്യാമിനെ പോലെയുള്ളവരെ എണീറ്റ് നിന്ന് തൊഴു അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്തിട്ട് വേണം. നോർമൽ അല്ല, ഞങ്ങളൊക്കെയാണ് നോർമൽ മനുഷ്യന്മാര്. അതായത് എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾക്ക് എല്ലാ രീതിയിലും കയ്യ് കാല് എല്ലാം നല്ല രീതിയിൽ ഒരേ നോർമലായിട്ട് അവസ്ഥയിൽ ജീവിക്കുന്നവരാ. പക്ഷെ അതിസാധാരണത്വത്തിൽ ജനിച്ചിട്ട് ഇന്ന് ഈ കാണുന്ന എന്താ പറയാ റെക്കോർഡുകൾ വരെ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളാണ്. ശരിക്കും രണ്ട് റെക്കോർഡാണ്. എന്തൊക്കെയായിരുന്നു? പാരഗ്ലൈഡിംഗിലെ ആംപ്യൂട്ടി, അതായത് കാലില്ലാത്തവരുടെ ഫസ്റ്റ് സ്കൈ ഡ്രൈവറുമാണ് വേൾഡിലെ തന്നെ. അതുപോലെ സ്കൈ ഡൈവറുമാണ്, പാരഗ്ലൈഡിംഗ് പൈലറ്റുമാണ്. പാരഗ്ലൈഡിംഗ് പൈലറ്റുമാണ്. വാ, സൂപ്പർ. എന്താ പറയാ, അസാധ്യം. എനിക്കറിയാം ഇതൊക്കെ. അപ്പം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഇത് പറയുന്നത്. അപ്പൊ അതൊന്ന് ആളുടെ വായും തന്നെ എത്ര കോൺഫിഡൻറ്റോടെ ആയിരിക്കും പറയുന്നത്. ഒരു ആങ്കർ പറയുന്ന പോലെയല്ല, സ്വന്തമായി പറയുമ്പോൾ ഐ ആം ദിസ് മച്ച് കോൺഫിഡൻ്റ് ഇല്ലേ, അതായിരുന്നു. ഈ ജനിച്ചപ്പോഴേ മോന് എന്താ പറയുക, മൂന്ന് കിഡ്നി, അതൊരു അസാധ്യ അവസ്ഥയായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു മോനെ ലൈഫില്? എന്നെ ജനിച്ചു കൊണ്ടുവന്ന് അമ്മേൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 3 കിഡ്നി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. നട്ടിലൊരു മുഴ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. കാലിങ്ങനെ മടങ്ങി ബട്ടക്സ് ഒട്ടിയിരിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നു. ബട്ടക്സ് പോയിട്ട് ഒട്ടിയിരുന്നു, ബാക്കിലോട്ട് മടങ്ങി. അമ്മയുടെ വയറ്റിനകത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ പുറത്തു വന്നപ്പോഴാണ് ഈ ഒരു അബ്നോർമൽ അനോർമലി ഫീൽ ചെയ്തത്. അവർക്ക് പുറത്തു വന്നപ്പോഴത്തേക്ക് അപ്പൊ അത് സ്റ്റിക്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു, ഒട്ടിയിരിക്കുവായിരുന്നു. ഒന്നും നമുക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് യൂറിൻ പോകുന്നില്ലായിരുന്നു, അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടെസ്റ്റ് റിമൂവ് ഒന്നും കാണാനില്ലായിരുന്നു, ഒരു ഡൊമൈനിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും കോംപ്ലിക്കേഷൻസ് ആണ് അവർ പുറത്ത് ആദ്യം പറഞ്ഞത്. പിന്നെ ഗ്രാജുവലി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ അത് അമ്മയുടെ ഇത് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ നിങ്ങളുടെ മോനാണ് പിന്നെ അത് പറയരുത്. അപ്പം അമ്മ ചിന്തിച്ചിട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോനെ കൊണ്ട് എങ്ങനെ പുറത്തിറങ്ങി ലൈക്ക് അതെങ്ങനെ പറ്റും എന്നുള്ള പോസിബിലിറ്റി, അതല്ലെങ്കിൽ ഇനി പുറത്ത് വരരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ റൂമിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ബിക്കോസ് അമ്മയ്ക്ക് അറിയാം ഇത്രയും ഡിഫിക്കൾട്ടി ഉള്ള ഒരു കുട്ടീനെ എങ്ങനെ നോക്കും എന്നുള്ളൊരു ഒരു സർവൈവ് സിറ്റുവേഷൻ ഉണ്ട്. പിന്നെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള ഇഷ്യൂസും ഒക്കെ ഡെവലപ്മെന്റും എല്ലാം ഉണ്ടാവുന്നതും ഒക്കെ. പക്ഷെ ഇതിന് മുന്നേ ഇങ്ങനെ ഇത്ര ഇത്രയും കാര്യം ഒത്തിരി ആഗ്രഹിച്ചല്ലേ ഒരു മോന്
അമ്മ ജന്മം കൊടുത്തു. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയാണ്. അപ്പൊ തന്നെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ റിമോട്ട് ഏരിയകളിലാണ്, ഭയങ്കര റിമോട്ട് ആണ്. അപ്പൊ ആ ജനനത്തിൽ തന്നെ അവർക്കും പേരന്റ്സിന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അല്ല, ഈവൻ ഹൂവർ ഇറ്റ് ഈസ് ലൈക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻസ് ഉണ്ട് അവരുടെ മക്കൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ. പക്ഷെ അന്ന് ഞാൻ ജനിച്ചപ്പോഴത്തേക്കും എന്നെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ കുറെ അബ്നോർമലിറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് പുറത്തു വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാര്യം പുറത്തു വന്നാൽ ഇങ്ങനെ ഒരു മോനെ നോക്കേണ്ടി വരും, ഇങ്ങനെ ഒരു മോൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എൻ്റെ അച്ഛനൊരു കുലിപ്പണിക്കാരനായിരുന്നു, അതുപോലെ ഇച്ചിരി കള്ള മദ്യപിക്കുന്ന ഒരു ഒരാളായിരുന്നു. അപ്പൊ അതും കൂടെ ഒക്കെ ചിന്തിക്കുമ്പോൾ ഒരു ലൈഫ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ചിന്തിക്കേണ്ടി വന്നു. കാര്യം എന്തായാലും ഡിസൈഡ് ചെയ്തിട്ട് പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് അതിനൊരു പോസിബിലിറ്റി ഇല്ല. പക്ഷെ വാട്ട് എവർ ഹാപ്പൻ നമുക്ക് പുറത്ത് വന്നേ പറ്റും. അത് വന്നു വന്നു ഇങ്ങനെയുള്ള ഒരു 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 സ്ട്രഗിളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തു. ആദ്യത്തെ 19 ദിവസത്തിലാണ് ആദ്യത്തെ സർജറി ചെയ്യുന്നത്. 19 ദിവസത്തില് അതാണ് എന്റെ ആദ്യത്തെ സർജറി. സർജറി എനിക്ക് യൂറിൻ പോകാത്തതിന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഈ സൈഡിൽ ഹോൾഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇടുപ്പിൻ്റെ അവിടെ നിന്ന് ഹോൾഡ് ഇട്ടിട്ട് അതുവഴി യൂറിൻ ചുമ്മാ ഫ്രീ ആയിട്ട് വിട്ടിരുന്നു. അപ്പം ഞാൻ കുടിക്കുന്ന വെള്ളം കിഡ്നി അടിച്ചു കഴിഞ്ഞ് അതുപോലെ നേരെ ബ്ലാഡറിൽ പോകത്തില്ല, നേരെ ഈ സൈഡ് വഴി പോകും. അങ്ങനെയാണ് ഞാൻ LKG-യിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ LKG-യിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. സാധാരണ നിലയിലായിരുന്നു അമ്മ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ അതിനിടയ്ക്ക്. എനിക്ക് ഒരു ചെറിയ ടൈമിനകത്ത് തന്നെ ഒരു 2-3 സർജറീസ് എനിക്ക് അതിനകത്ത് ചെയ്യേണ്ടി വന്നു. ഒരു 3-4 വർഷത്തിനകത്ത് ഒരു 2-3 സർജറി. ഫാമിലിയൊക്കെ അന്നേരം അമ്മ മാത്രമല്ല, അമ്മ മാത്രമാണ് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്, ബിക്കോസ് വേറെ ആരും ഇല്ല. അമ്മയ്ക്ക് അനിയത്തി ഉണ്ട്, അമ്മ അനിയത്തി കുറച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും അമ്മയ്ക്കാണ്, അമ്മയ്ക്ക് വേറെ ഒരു പോസിബിലിറ്റി ഇല്ല. അച്ഛൻ തന്നെയാണ് നോക്കിയതില്ല, ഞാൻ ഒരിക്കലും പറയത്തില്ല. അച്ഛൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് അച്ഛന്റെ എക്സ്പോഷർ ഭയങ്കര കുറവായിരുന്നു. ഒരു ഇങ്ങനെ ഒരു മോനെ കെട്ടിയതിന്റെ ഡിസപ്പോയിന്റ് അച്ഛനും ഉണ്ടായിരുന്നു. തീർച്ചയായും മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ട്. അപ്പം അതെ, അതിന്റെ ഒരു റിയാലിറ്റി അതായിരുന്നു. അപ്പം ജനിച്ച് ഇപ്പം 2 വയസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതുവഴി യൂറിൻ തുറന്നിട്ടുണ്ടായിരുന്നു. ദെൻ 3 വയസ്സിൽ എനിക്ക് നട്ടല് ട്യൂമർ റിമൂവ് ചെയ്തു. അപ്പൊ ട്യൂമർ റിമൂവ് ട്യൂമർ ഉണ്ടായിരുന്നു നട്ടല്. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചിരുന്നു, അത് ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നട്ടല്. അപ്പം റിസ്ക് എന്ന് പറഞ്ഞാൽ സർജറിക്ക് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പാരലൈസ്ഡ് ആയി പോവുക, അത്രയും റിസ്ക്കാണ്. മീൻസ് നമ്മുടെ T10 അങ്ങോട്ടുള്ള ഇതായിരുന്നു, ഒരു ഇതിലാണ് സ്പൈനൽ ലോഡ് ആയിരിക്കുന്ന ഒരു മുഴയായിരുന്നു. അപ്പം അത് റിമൂവ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ അത് റിമൂവ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അവർ കുറെ നാൾ എക്സാമിൻ ചെയ്തു. പക്ഷെ വന്ന ബുദ്ധിമുട്ടൊന്നും എൻ്റെ ബോഡിയിൽ ഞരമ്പുകളൊക്കെ വളർച്ച നിന്നു. അതുപോലെ എൻ്റെ ഈ ബ്ലാഡർ ഉണ്ടല്ലോ, ബ്ലാഡറിന് ന്യൂറോളജിക് ബ്ലാഡറായി, ബിക്കോസ് എനിക്ക് ബ്ലാഡറിന് കപ്പാസിറ്റി ഇല്ലാതായി. അപ്പം എനിക്ക് യൂറിൻ ഒട്ടും ഒഴിക്കാൻ പറ്റാത്ത ആ ഒരു ഇത് തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യണം ലൈഫ് ലോങ്, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് പോകണമെന്ന് തോന്നുന്നത്. അപ്പം അവിടെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഈ പൊക്കിളിൻ്റെ താഴെയായിട്ട് ഒരു ഹോള് വീണ്ടും ചെയ്തു. ചെയ്തിട്ട് അതൊരു യൂറിനായിട്ട് ചെയ്യുന്നുകൊണ്ടിരുന്നു. പിന്നെ 5 വയസ്സായപ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്തിട്ട് CIC ട്യൂബ് ഇട്ട് യൂറിൻ എടുക്കാൻ തുടങ്ങി. നമ്മൾ നോർമലി ഒരു ആസ് എ മെയിൽ എങ്ങനെയാണ് യൂറിൻ എടുക്കുന്നത്, അതുവഴി യൂറിൻ ട്യൂബ് ഇടാൻ തുടങ്ങി. 5 വയസ്സ് തൊട്ട് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തു, അല്ല വീട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം പഠിപ്പിച്ചു, അമ്മയെ പഠിപ്പിച്ചു, അമ്മ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് അന്ന് അത്രയും പ്രായമല്ല, എനിക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രായമല്ല. ബട്ട് അമ്മയാണ് വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സ്കൂളിൽ ഈ പറഞ്ഞ സൈഡിൽ ഹോൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ 4 വയസ്സിലേക്ക് അത് ഹോൾ ഉണ്ടായിരുന്നു. 5 വയസ്സിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ തുണി മാറ്റി മാറ്റിയാണ് വയ്ക്കുന്നത്, എപ്പോഴും 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല മാറ്റം. കാര്യം ക്ലാസ്സിലെല്ലാം കുട്ടികളിരിക്കണം. അപ്പം അതിൻ്റെ ഭയങ്കര സ്മെല്ലാണ്, കാര്യം നമുക്ക് ഡയറക്ട്ലി പോകുന്നുണ്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ആണ്. പിന്നെ അന്നത്തെ മെഡിക്കേഷൻസും അത്രയും എഫക്റ്റീവ് ആണ്, അതുകൊണ്ടുള്ള സ്മെല്ലും ഉണ്ട്. അപ്പം അതുപോലെ യൂറിൻ ഇൻഫെക്ഷൻ ആണ്, നമുക്ക് ഇത് ഓപ്പൺ ഏരിയ ഒക്കെ വെച്ചൊക്കെയാണ്. അപ്പം അതിൻ്റെ യൂറിൻ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ സ്മെല്ലും ഭയങ്കര രീതിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കോർണറിലിരുന്ന് പഠിച്ചിരുന്നതൊക്കെ എൻ്റെ സ്കൂൾ ലൈഫൊക്കെ. പിന്നെ അങ്ങനെ ആരും ഫ്രണ്ട്സ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫും ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഈ കാലിൻ്റെ ഇത് അത് പിന്നെയൊക്കെ 8 വയസ്സിന് ശേഷം. അപ്പോഴും സ്കൂളിൽ കുട്ടികൾക്ക് ഒരു അതെ കംപ്ലീറ്റ്ലി ഒരു ഈ ഒരു കേസിൽ തന്നെ ഒരു ഏലിയനേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ പുറമേ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് ചിന്തിക്കാമല്ലോ. അന്ന് തന്നെ എനിക്ക് മോഷൻ്റെ മോഷൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ലൂസ് ആകുന്ന, അങ്ങനെ എനിക്ക് സ്പൈനലിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും ബോഡി മൊത്തത്തിൽ അങ്ങനെ ഇതായിപ്പോയി. അപ്പം അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭാവിയിൽ, പിന്നെ വന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഈ സർജറി ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഓരോ കാറ്റഗറിയിലും ഇങ്ങനെ കിഡ്നി ഇങ്ങനെ ഡൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ലൈഫിൽ നമ്മൾ ഒരു സ്ട്രഗിളിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. അത് യൂറിൻ എടുക്കുന്നുണ്ട്, ഈ യൂറിൻ ട്യൂബിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഇൻഫെക്ഷൻ പോകും. അന്ന് പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് CIC എന്ന് പറയുന്നത് CIC എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളൊരു ഭയങ്കര ലോ അത്രയും ഇതായിട്ടൊരു ലോസ്റ്റ് ഫാമിലി എന്ന് ജനിച്ചു വന്നു. അപ്പം വീട്ടിൽ ഈ പറഞ്ഞ എന്താ പറയുക ഒരു കൂടുതൽ ആ ഒരു ഓല മേഞ്ഞ ഒരു വീടായിരുന്നു. അപ്പം ആ ഒരു ഇതായതുകൊണ്ട് തന്നെ
അങ്ങനെ വെള്ളം വീഴുന്നതാണെങ്കിൽ അത്രയും ഇതായിട്ടുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പോയി ചെയ്യുന്നത്. ഒട്ടും ഹൈജീൻ അല്ല ഇത് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ട്യൂബ് നമ്മളിപ്പം ഒരു ട്യൂബ് യൂസ് ചെയ്യുന്ന ഒറ്റ ടൈമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിന്റെ പുറത്തുനിന്നുള്ള തന്നെ ഇൻഫെക്ഷൻസ് ഉള്ളിലോട്ട് പോകും. പക്ഷെ യൂറിൻ ആ ഒറ്റ ട്യൂബ് നമ്മൾ 3-4 days യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പോഷർ ഭയങ്കരമായിരിക്കും, മീൻസ് ബാക്ടീരിയൽ എക്സ്പോഷർ ഭയങ്കരമായിരിക്കും. അപ്പം അങ്ങനെ എനിക്ക് ഗ്രാജുവലി എനിക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസും കാര്യങ്ങളും മെഡിക്കേഷൻസും ഒക്കെ ഒരു വലിയൊരു ത്രൂ ഔട്ട് ലൈഫ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി. അതിന്റെ പറയില്ല, അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ ക്ലാസ്സിലൊക്കെ പോകും, എല്ലാം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫോർത്തിലെ 10th വരെ നല്ല രീതിയിൽ പഠിച്ചു. ഈ പറയുന്ന ഇത് വെച്ചിട്ട് തന്നെ സ്കൂളിൽ അറ്റൻഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ എനിക്ക് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഞാൻ 1st class ഒന്നുകൂടെ ഇരുന്നു റിപ്പീറ്റ് ചെയ്തു. അറ്റൻഡൻസ് കുറവാണ്ടല്ല, ലൈക്ക് എൻ്റെ അടുത്ത് UKG ഇരിക്കേണ്ടത്, ബിക്കോസ് എനിക്ക് നല്ല രീതിയിൽ ഞാൻ വീട്ടിൽ വന്ന് പഠിക്കും. അങ്ങനെ ഒരു അമ്മയുടെ ഒരു സർക്കിളിൽ ഭയങ്കരമായിട്ട് വളർന്നൊരു കുട്ടിയാണ്. കാര്യം അമ്മയാണ് എന്നെ കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ അനിയത്തി ജനിച്ചെങ്കിൽ പോലും, ഇടയ്ക്ക് അനിയത്തി ജനിച്ചെങ്കിൽ പോലും അനിയത്തേക്ക് നോക്കാൻ പറ്റിയിട്ടില്ല അമ്മയ്ക്ക്. അപ്പം എന്നെയാണ് കംപ്ലീറ്റ്ലി, കാര്യം എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊടുക്കുന്നു, പിന്നെ ഓപ്പറേഷൻ ഫ്രണ്ട് ഇരുന്ന് കരയുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫ്. ഈ നട്ടലിലെ മുഴ ശസ്ത്രക്രിയ ചെയ്തു, ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഓ, ഈ പിന്നീട് പിന്നീട് ബാക്കി കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നത്. പക്ഷെ മുഴ റിമൂവ് ചെയ്തു, പിന്നെ അവിടെ വന്നു വീണ്ടും ഇൻഫെക്ഷൻസ് വന്നു. അതൊരു മുഴ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ലൈൻ ഉണ്ടായിരുന്നു, അത് വേറൊരു സൈഡത്ത് ഉണ്ടായിരുന്നു. അത് പിന്നീട് 3rd സർജറിയിൽ അത് റിമൂവ് ചെയ്യേണ്ടി വന്നു. നട്ടലിൽ തന്നെ വീണ്ടും സർജറി ചെയ്യേണ്ടി വന്നു, ഒരേ സ്ഥലത്ത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. ഭയങ്കര റിസ്കി ആയിട്ടുള്ള വയസ്സിലായിരുന്നു അതൊക്കെ, 4-5 ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് എല്ലാം കണ്ടിന്യൂസ്. എനിക്കൊരു 8 വയസ്സുള്ളപ്പം 12 സർജറി എന്റെ ബോഡി ചെയ്തു. 8 വയസ്സ് 12 സർജറി, അത്രയും എക്സ്പോഷർ ഉണ്ട് സർജറി. എല്ലാം മേജറാ, ഒന്നും മറ്റേ മൈനർ സർജറി ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം മേജർ സർജറി ചെയ്തിട്ടുള്ള. ചെറുതിലെ കൊച്ചിന് ഇതൊക്കെ ഹോസ്പിറ്റല് മണം, സ്മെല്ല്, പേടി, ടെൻഷൻ, അമ്മ പറഞ്ഞറിയോ എന്നുള്ളതെന്ന് ഞാൻ 2 വയസ്സ് വരെ കരഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ആരെ കണ്ടെങ്കിലും ഇരിക്കും. കാര്യം അപ്പോഴേക്ക് പെയിൻ എന്നൊക്കെ ഭയങ്കര യൂസ്ഡ് ആയി. പിന്നെ എല്ലാവരുമായിട്ട് വേറെ ലൈഫൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു ലൈഫോ ഒരു കുട്ടിക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എനിക്കില്ല. അപ്പോഴാണ് ഉള്ളത് ഈ സിറിഞ്ചും നൂഡിൽസും അതും പിന്നെ നേഴ്സുമാരും ഒക്കെ ഉള്ള ഒരു ഒരു കണക്ഷൻസ് ആണ്. അപ്പം അന്നോട്ടേ ഈ ഒരു ഭയങ്കര ഒരു ഇപ്പൊ ഒരു എക്സ്ട്രീം ലെവലിലൊരു എക്സ്പോഷറായിട്ട് ജീവിച്ച കാരണം അതുമായിട്ട് യൂസ്ഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷെ പിന്നീട് യൂസ്ഡ് ആയി വന്നപ്പോഴത്തേക്കും ഒരു കംഫർട്ട് സോണും അല്ലായിരുന്നു. പക്ഷെ എന്താ പറയുക, നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കംഫർട്ട് സോൺ ഒരിക്കലല്ല, കാര്യം നമ്മളിപ്പം 2 മണിക്കൂർ ട്യൂബ് ഇട്ട് എടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് ഹൈ ആണ്. അത് എപ്പോഴും പെയിനും, അന്ന് ആ കുട്ടിക്കാലത്ത് നമ്മൾ അത്ര ഒരു യൂണറി വാൾവിൽ കൂടെ ഒക്കെ ആ ട്യൂബ് കേട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും കുട്ടിക്കാലത്ത് അഞ്ചാം വയസ്സിലൊക്കെ മൂത്രനാളത്തിൽ കൂടെ എല്ലാ 2 മണിക്കൂറോട്ട് ഇത് ചെയ്യണം, അതാണ് അതിന്റെ ഡിഫിക്കൽട്ടി. നമ്മൾ രാത്രി ഉറക്കഴിച്ചിരുന്ന് ചെയ്യണം, അപ്പം അത്രയും ഡിഫിക്കൽട്ടി ഉള്ള ഒരു സാധനമാണ്. അതിനി ലൈഫ് ലോങ് ചെയ്യണം, ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒരാളാണ്, ഇനി ലൈഫ് ലോങ് ചെയ്യണം. അതിന്റെ ഇപ്പൊ റിസ്ക് കൂടുതലാണ്. ആഫ്റ്റർ എനിക്കൊരു എന്റെ 16 വയസ്സിൽ എനിക്കൊരു സർജറി ചെയ്തു, ബ്ലാഡർ ഓഗ്മെന്റേഷൻ പറഞ്ഞിട്ട്. അത് ആക്ച്വലി കുടലിന്റെ ഒരു പാർട്ട് വെട്ടിയെടുത്തിട്ട് ബ്ലാഡറിൽ വെച്ചിട്ട് ബ്ലാഡറിനെ വലുതാക്കുന്ന ഒരു സർജറി ആയിരുന്നു. അത് ബാംഗ്ലൂരാണ് സർജറി ചെയ്തത്, വേറെ കേരളത്തിലൊന്നും ഏറ്റെടുത്തൊന്നുമില്ല സർജറി. അപ്പൊ അത് ബാംഗ്ലൂരാണ് പോയി ചെയ്തത്. അങ്ങനെ ആ സർജറി ചെയ്തുകൊണ്ടാണ് ഇനിയിപ്പം കുറച്ച് ജീവിച്ചിരിക്കുന്നതും. ആ സർജറി ചെയ്യാൻ കാരണം സുഖം തോന്നുന്നു, മാഡം എനിക്ക് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ ജീവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാന്നുള്ള ഒരു പേഴ്സ്പെക്ടീവ് പോയി ചെയ്യുന്നതൊക്കെ. ഡോക്ടേഴ്സിന്റെ ഒരു സപ്പോർട്ട് തന്നെ ഭയങ്കര. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടേ ഇല്ല, സത്യം. നമ്മള് നമുക്കൊക്കെ ഇപ്പൊ എനിക്കൊരു ആക്സിഡന്റ് വന്നു, ഇവിടെ ഒരു 10-25 സ്റ്റിച്ച് വന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിന്റെ പെയിൻ അറിയാം, നമ്മൾ അനുഭവിച്ച സ്ട്രെയിൻ അറിയാം, നമ്മുടെ പേരന്റ്സ് അനുഭവിച്ച സ്ട്രെയിൻ അറിയാം. അമ്മയാണ് എനിക്ക് ത്രൂ ഔട്ട് ലൈഫ്, ഈവൻ അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അമ്മ എന്നെ എടുത്തോണ്ട് നടന്നു, എന്നെ 8 വയസ്സ് വരെ എന്നെ എടുത്തോണ്ട് നടന്നു. അതിന് എന്റെ ഡിസിഷൻ പ്രകാരമാണ് എന്റെ കാല് ആംബ്യൂട്ടേഷൻ ചെയ്യുന്നത്. അന്ന് ഒത്തിരി ആൾക്കാർ എതിർത്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ തന്നെ ഡിസിഷൻ എടുത്തിരുന്നു. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേ ഞാൻ പറഞ്ഞു, അമ്മ എന്റെ കാല് മുറിച്ച് മാറ്റാം, ഞാൻ രണ്ട് കാലം നടക്കുമെങ്കിലും നടക്കില്ലെങ്കിലും ഞാൻ അങ്ങനെ നടന്നോളാം. ഒരു കാലം ഇപ്പൊ മറ്റൊരു കാല് ഇങ്ങനെ കുറച്ച് എൽ ഷേപ്പിലായിരിക്കുന്നു, അത് പിന്നെ റിമൂവ് ചെയ്ത് കൊണ്ടുവന്നപ്പോ എൽ ഷേപ്പിലായിപ്പോ. അപ്പൊ അത് പിന്നീട് ഞരമ്പൊക്കെ ഇവിടെ മുട്ടിന്റെ അവിടെ വെച്ച് കുരുങ്ങിപ്പോയത് കാരണം നമുക്ക് പിന്നെ പോസിബിലിറ്റീസ് ഇല്ല നടക്കാനായിട്ട്, അല്ലെങ്കിൽ നിർത്താനുള്ള ഒരു പോസിബിലിറ്റീസ് ഇല്ല. ബിക്കോസ് ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് സർജറീസും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും മറ്റു സർജറീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു. സർജറി എക്സ്പോഷർ ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു ശ്യാമിനെ കാണുമ്പോഴേ ആളുകൾ പെട്ടെന്ന് കാലില്ല ഒരാൾ പോസിറ്റീവായിട്ട് കുറെ രസമായിട്ട് മനസ്സിലായോ. പക്ഷെ നമ്മള് ശ്യാമിന്റെ ശ്യാമിപ്പനോട് സംസാരിക്കുമ്പോ കുഞ്ഞു വയസ്സിലെ മോനുള്ള പെയിൻ പറയുന്നില്ലേ, ഓ
അങ്ങനെയുള്ള ഒരിക്കലും പറയില്ല. ശ്യാമിന്റെ മുഖത്തുനിന്ന് പോലെ ഒരു ഓരോരു അത്ര അനുഭവിച്ച ഒരാളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്നോ ശ്യാമിനോട് ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുന്നുള്ളൂ. അല്ല, പുറത്തുനിന്ന് എല്ലാവരും ജഡ്ജ് ചെയ്യുന്നില്ല, ഓക്കെ കാല് മാത്രം ഇല്ലാന്ന് മാത്രമേ ജഡ്ജ് ചെയ്യത്തുള്ളൂ. കാരണം ആ ലുക്ക് You look very smart. നല്ല രസമുണ്ട്. ഞാനും ഫസ്റ്റ് ഇപ്പൊ വന്ന് കണ്ടില്ലേ, അപ്പൊ വന്ന് കണ്ട് കൈയൊക്കെ തന്നപ്പോ നല്ല സ്മാർട്ട് പയ്യൻ, കാലല്ലേ. പക്ഷേ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴാണ് എനിക്ക് ആംബിഡേഷൻ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഡിഫിക്കൽട്ടി വരത്തില്ലായിരുന്നു ലിവ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ അതുമായിട്ട് ഇപ്പോൾ ഒരു സ്കില്ല് ഞാൻ ലേൺ ചെയ്ത് കഴിഞ്ഞു, ഇപ്പം നടക്കാനൊരു സ്കില്ല് ലേൺ ചെയ്തതെന്ന് പോലെ എന്ത് കാര്യങ്ങളും ഇപ്പം സൈക്ലിംഗ് ആണെങ്കിൽ ഞാൻ ലേൺ ചെയ്തതുപോലെ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഞാൻ എവിടെയാണ് ഏറ്റവും അൺകംഫർട്ടബിൾ ആവുന്നത് വെച്ചാൽ ഈ പറയുന്ന സിറ്റുവേഷൻസാണ്, ഈ പറഞ്ഞ യൂറിൻ എടുക്കുന്ന സിറ്റുവേഷൻസ്, അതിൻ്റെ റിസ്കുകൾ. ഈ ഇപ്പം ഇപ്പം എൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുക, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി റിമൂവ് ചെയ്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്ന് കിഡ്നി ഉണ്ടെന്നാണ്, അതിൽ രണ്ടെണ്ണം റിമൂവ് ചെയ്തു, രണ്ടെണ്ണം റിമൂവ് ചെയ്തു, രണ്ടെണ്ണം റൈറ്റ് സൈഡിൽ നിന്ന് റിമൂവ്. അതായത് ഡ്യൂപ്ലെക്സ് സിസ്റ്റം എന്ന് പറയാം, നമുക്ക് മൂന്ന് കിഡ്നി ആയിട്ട് വരുന്ന ഡ്യൂപ്ലെക്സ് സിസ്റ്റം എന്ന് പറയാൻ, അതായത് രണ്ടാമത്തെ കിഡ്നി നിന്ന് ഒരു യൂറിട്ടർ തീരെ ബ്ലാഡറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം രണ്ട് യൂറിട്ടർ ഒരു ഒരു സൈഡിൽ നിന്ന് ബ്ലാഡറിലോട്ട് വരുന്നുണ്ടാവും. അപ്പം താഴെ വരുന്ന അരിച്ചു വരുന്ന യൂറിൻ ബ്ലാഡർ വലുതായിട്ടില്ലായിരുന്നു. എനിക്ക് 3 വയസ്സുകാരനായിട്ടുള്ള ബ്ലാഡർ, 16 വയസ്സിൽ എനിക്ക് 3 വയസ്സുകാരൻ്റെ ബ്ലാഡറായിരുന്നു, അത്രയും കുഞ്ഞ് ബ്ലാഡറായിരുന്നു. അപ്പോൾ ആ പ്രഷർ അതിന് താങ്ങാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് ലീക്കായി പോവും, ഒരു കുറച്ചധികം ലീക്കായി പോവും. ഇപ്പൊ സി എസ് സി ചെയ്താലും ലീക്കായി പോവും, അതായത് യൂറിൻ ട്യൂബിട്ട് എടുത്താലും ലീക്കാവും, യൂറിൻ ട്യൂബിട്ട് എടുത്താലും സ്റ്റിൽ ലീക്കാവും. ബട്ട് ലീക്കാവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആവത്തില്ല. അപ്പൊ അത് റിഫ്ലക്സ് ആവും, അതായത് ഈ ബ്ലാഡറിൽ വരുന്ന യൂറിൻ റിട്ടേൺ കയറി അടുത്ത കിഡ്നി പോയിരിക്കും. അവിടെ ഒരു അറൗണ്ട് 1000 ml വരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലിറ്റർ കേപ്പബിൾ ഉള്ള ഒരു കിഡ്നി ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ലങ്സിന്റെ ഒരു ഓൾമോസ്റ്റ് ഭാഗം തന്നെ അത് ടേക്ക് കെയർ ചെയ്തിരുന്നു, അത് ഫുള്ളി അഡോപ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിനെയാണ് എന്താ പറയാ റിമൂവ് ചെയ്ത് പറഞ്ഞത്. അത് ഈ അടുത്ത കാലത്ത് റിമൂവ് ചെയ്യുന്നു, ട്രാൻസ്പ്ലാന്റേഷൻ തൊട്ട് മുന്നേ. അപ്പം ഈ റിഫ്ലക്സ് ആണ് നേരെ എൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിനെ ഇല്ലാതാക്കിയത്. ഈ സെയിം സാധനം എൻ്റെ ലെഫ്റ്റിനും ബാധിച്ചു, അതിൻ്റെ തൊട്ട് താഴത്തിനെയും ബാധിച്ചു, ലെഫ്റ്റിനെയും ബാധിച്ചു. അപ്പോൾ ആ ഒരു സാധനമാണ് എന്നെ ഗ്രാജുവലി ഈ പറഞ്ഞ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള റിസ്കുകളിൽ ഞാൻ എന്നെ കൊണ്ടിട്ടത്. അതിലിപ്പം അതിൻ്റെ ഒരു വലിയൊരു എക്സ്പോഷർ പറഞ്ഞ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ബ്ലാഡർ ഓഗ്മെന്റേഷൻ പറഞ്ഞു, അതൊരു 10-13 ദിവസം പട്ടിണിക്കൊക്കെ ഇട്ട് റക്റ്റം വാഷ്, അതായത് നമ്മുടെ കുടലിലൂടെ മൂത്രസഞ്ചി വലുതാ അതിനുള്ള സർജറി. അപ്പം നമ്മൾ കുടലിൻ്റെ ഒരു പാർട്ടാണ് വെട്ടി വെക്കേണ്ടത്. അപ്പം കുടൽ ഭയങ്കര ക്ലീൻ ആയിരിക്കണം, ഫുഡൊന്നും വരാൻ പാടില്ല, അതുപോലെ ബ്ലാഡർ കുടൽ ഭയങ്കര എക്സ്ട്രീം ക്ലീൻ ആയിരിക്കണം. അതിനൊരു യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ റക്റ്റം വാഷ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. വലിയ ട്യൂബ് ഇട്ടിട്ട് തന്നെ ഇപ്പം എന്താ ഇൻഡസ്ട്രിയിലോട്ട് ഇട്ടിട്ട് അതുവഴി ഗ്ലിസറിൻ കടത്തി വിടുക, ഭയങ്കര എക്സ്ട്രീം പെയിൻ ആയിരിക്കും. അത് എന്താ പറയാ, കുടലിനകത്ത് ട്യൂബ് വഴി ഗ്ലിസറിൻ കടത്തി അത് ക്ലീൻ ആക്കി. അതെ, ഗ്ലിസറിനും എൻഎസും ഈ പറഞ്ഞ ബിറ്റാഡിൻ ടൈപ്പും എല്ലാം ഒരു യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ഒരു ദിവസം 3-4 നേരം യൂസ് ചെയ്യും. അപ്പം എന്നെ കൊണ്ടുപോകും, കണ്ടിടും, ചെയ്യും, പുറത്തോട്ടിടും, അങ്ങനത്തെ ഒരു. പിന്നെ ഞാൻ അന്നോട്ട് പെയിൻ യൂസ് ചെയ്യേണ്ടെങ്കിൽ അത്ര വലിയ എക്സ്ട്രീം പെയിൻ അല്ലായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ഹാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹങ്കർ എന്ന് പറഞ്ഞ സാധനത്തിന് എക്സ്ട്രീം പോകും. കാര്യം 13 ദിവസം പട്ടിണി എന്ന് പറയുമ്പോൾ ചിന്തിക്കാമല്ലോ, പിന്നെ എക്സ്ട്രീമിറ്റി ഭയങ്കരമാണ്. അതുപോലെ ബ്ലാഡർ വാഷ്, എൻ്റെ അടുത്ത് ബ്ലാഡർ വാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരു ടോർച്ചർ ലെവലായിരുന്നു എനിക്കത്. ആ സർജറി ചെയ്യുന്നതിന് അതിനേക്കാളും വലിയൊരു അവസ്ഥയാണ്. കാര്യം ഇത്ര എനിക്ക് ഉറപ്പുണ്ട്, ഭയങ്കര കോൺഫിഡന്റ് ആയതുകൊണ്ട് അത് ചെയ്തിരുന്നു. ആ ഡോക്ടറിന്റെ പേരെന്താന്ന് പറഞ്ഞു? അത് ഇപ്പം സൂസൻ ആണ്, ആ ഡോക്ടറാണ് എന്നെ അങ്ങോട്ട് റെഫർ ചെയ്യിപ്പിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ല, അവര് റെഫർ ചെയ്യുമ്പോ അത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് എടുക്കണം എന്നുള്ള ഒരു റിസ്ക്. അതെ അതെ അതെ, കിഡ്നി മാറ്റി വെക്കാൻ പറ്റില്ല എന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അവിടെ നിന്നാണ് ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും എന്നൊരു കുട്ടിയായത്. അതിനുള്ള കാര്യം ഇനിയും ഈ പറഞ്ഞ റിഫ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ കിഡ്നി എടുത്ത് വെച്ചാലും അതടിച്ചു പോകും, അല്ലെങ്കിൽ ഇനിയും അങ്ങനെ ഒരു പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ പോയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡോക്ടേഴ്സ് ഒരുപാട് പറഞ്ഞിട്ടും ഇനി ഈവൻ ട്രാൻസ്പ്ലാന്റേഷൻ ഈവൻ ഓഗ്മെന്റേഷൻ കഴിഞ്ഞിട്ട് കൂടി ഈ എന്റെ പോസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നാൾ ജീവിച്ചായിരുന്നു. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകണം. എല്ലായ്പ്പോഴും ഒരു ഓഫ്കോഴ്സ് അതെന്തായാലും വരും. ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെ ആകുമ്പോൾ, ഒരു വൂസ് കണ്ടീഷനിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇത്രയും മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്, ഒരു ഒരു കാര്യത്തെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാര്യത്തെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള റിസ്ക് ലെവൽ എന്തായാലും ഉണ്ടാവും. അപ്പം എൻ്റെ ഈ സർജറിയുടെ റിസ്ക് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് എൻ്റെ അടുത്ത, അതൊരു ഒരു എന്താ പറയുക, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പം എൻ്റെ അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നീ ഇപ്പം യൂറിൻ എടുക്കുന്നത് അത് പെർമനൻ്റ് ആക്കണം. ആൻസർ വൺ മോർ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സപ്പോസ് യൂറിൻ എടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് ലീക്കായി പോകത്തില്ല. നോർമലി മുമ്പ് ലീക്കാവായിരുന്നു, നിങ്ങൾക്ക് പ്രഷർ ചെയ്തിട്ടാണ് യൂറിൻ അഴിക്കാൻ പറ്റും. ഇപ്പം നിനക്ക് ലീക്കാവത്തില്ല, നിനക്ക് പ്രഷർ ചെയ്യാനും പാടില്ല. ഇഫ് യു ഇപ്പം ഞാനിപ്പോൾ പുറത്തൊരു ഒരു സ്ഥലത്ത് ഒരു ഫ്ലഡിലോ എന്തെങ്കിലും പെട്ട് നിൽക്കുന്നു, എൻ്റെ കയ്യിൽ ഒരു സിംഗിൾ ട്യൂബില്ല, യൂറിൻ എടുക്കുന്ന ട്യൂബില്ല, അങ്ങനെ ഈ ബ്ലാഡർ ബ്ലാസ്റ്റ് ആയിപ്പോകും.
ഒരു ഫൈവ് ഹവേഴ്സിനുള്ളിൽ ഞാൻ സർവൈവ് ചെയ്തില്ല. വെള്ളം എന്തായാലും നമ്മൾ വെള്ളം കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഫൈവ് ഹവേഴ്സിനകത്ത് നമ്മുടെ യൂറിൻ ബോഡിയിൽ ജനറേറ്റ് ചെയ്യും, അഫ്കോഴ്സ് കിഡ്നി ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ യൂറിൻ എന്തായാലും എനിക്ക് പുറത്തള്ളാൻ പറ്റത്തില്ല. അപ്പൊ യൂറിൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലാഡർ കുടലിന്റെ ഒരു പാർട്ട് എന്താ സ്റ്റിച്ച് ചെയ്താ വെച്ചിരിക്കുന്നത്, അപ്പൊ അതൊരിക്കലും ഉണങ്ങത്തില്ല. ബിക്കോസ് ബ്ലാഡറിന്റെ ഒരു സ്വഭാവം എലാസ്റ്റിസിറ്റിയാണ്, പക്ഷെ ഇൻഡസ്ട്രീന്റെ സ്വഭാവം കോൺട്രാക്ഷൻ ആണ്. അപ്പൊ രണ്ടിനും ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞ് ഇങ്ങനെ റിസ്ക് വരും നിനക്ക്, നിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം, നീ എവിടെ പോയാലും എന്ത് ചെയ്താലും ട്യൂബും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിന്റെ കൈവശമാണ്. ഈവൻ അതിനുശേഷം ഞാൻ അറൗണ്ട് ഒരു 6 വർഷത്തോളം ഈ ബ്ലാഡർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഒരു അടുത്തൊരു ബ്ലാഡർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു എക്സ്ട്രീം ഒരു 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 എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെയ്തോളൂ ഇതുവരെ ഞാൻ അതിൽ. അപ്പം അതുപോലെ ഈ കാലം കുറച്ച് പറ്റുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അതേ സെയിം സിറ്റുവാണ്. കാരണം എൻ്റെ അമ്മ ആസ്മ പേഷ്യൻ്റ് ആയിട്ടാണ്, എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മല മലയോര പ്രദേശം. അതുപോലെ എന്റെ വീടിന്റെ തൊട്ടടുത്ത ശാസ്ത്രം പറയുന്ന വലിയ പാറയുള്ള, അപ്പൊ അതിന്റെ അടുത്തായിട്ടാണ് എന്റെ വീട് വരുന്നത്. അപ്പൊ അത്യാവശ്യം എന്നെ കേടി ചെയ്തുകൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ, ഈ ചാടിച്ചടി പോകാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ ശ്വാസം കിട്ടുന്ന അമ്മ ശ്വാസം കിട്ടുന്ന എനിക്ക് അടുത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ കിട്ടും ഭയങ്കര സൗണ്ട്. നമുക്കിപ്പോ നോർമലി ഒരു ആസ്മ ഉള്ള ഒരു പേഷ്യന്റ് അടുത്തിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആസ്മ പേഷ്യന്റ് ആണെന്നുള്ളത് മനസ്സിലാവും. അത്രയും സൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു ഇൻറ്റൻസിറ്റിയാണ്, അമ്മ കഷ്ടപ്പെടുന്ന ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് എന്നെ ഈ കാല് മാറ്റി വെക്കണം എന്നുള്ളൊരു ഇതിലോട്ട് എത്തിച്ചത്. അങ്ങനെ മാറ്റി വെച്ചു. അപ്പം സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു ഇങ്ങനെ മാറ്റി വെച്ചു, ആ കുട്ടി നാളെ ഒരു കാലത്ത് പറയുകയാണ് നിങ്ങൾ എന്തിനു എൻ്റെ കാലം കുറിച്ച് പറഞ്ഞു, നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിച്ചു തന്നു എന്നുള്ള ചോദ്യങ്ങൾ നാളെ എൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് അവൻ തന്നെയാണ് തീരുമാനിച്ച്, അവൻ തന്നെയാണ് മുന്നോട്ട് ഇത് പുഷ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്ന്. അപ്പം ഡോക്ടേഴ്സും പറഞ്ഞു നിനക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 41 സ്റ്റിച്ച് ഇതുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇപ്പം ഓപ്പറേഷൻ തിയേറ്റർ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ പോലും എൻ്റെ അച്ഛൻ ചോദിച്ചു, അച്ഛൻ കൂടെ ഉണ്ട് അപ്പം നല്ല സർജറിയിലും എല്ലാം കൂടുതലും ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു നീ ഇപ്പം പറഞ്ഞ ഇപ്പം നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്നെ അകത്തോട്ട് കയറി നീ ഇപ്പം നോ, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ആരുടെ ചോദിക്കത്തില്ല, നിന്നെ ഡയറക്ട്ലി ഇപ്പം പിള്ളിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ എനിക്ക് അനസ്തീഷ്യ ഒത്തിരി എടുത്തിട്ടുള്ളതുകൊണ്ട് എന്റെ ബോഡി പെട്ടെന്ന് ഇതാവത്തില്ല, അനസ്തീഷ്യയായിട്ട് റിയേറ്റ് പെട്ടെന്ന് മരക്കത്തില്ല മരവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് വന്നുകൊണ്ട് അവർ കുറച്ചുകൂടെ ടയേർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കുറച്ച് കണ്ടീഷനിലൂടെ, അതായത് കുറച്ച് ഫുഡ് കഴിക്കാതെ അങ്ങനെയുള്ള കണ്ടീഷനിലൂടെ കൊടുത്തിട്ടാണ്. പക്ഷെ ഇത്ര എക്സ്ട്രീം അല്ലായിരുന്നു, മറ്റേ ബ്ലാക്ക് റെക്കമെൻഡേഷൻ എടുത്ത് എക്സ്ട്രീം അല്ലായിരുന്നു, പക്ഷെ കുറച്ച് കണ്ടീഷൻ ഒരു 2-3 ഡേയ്സ് അങ്ങനെ ഇട്ടിട്ടാണ് അവർ എന്താ പറയുക ഡയറക്റ്റ് ഈ പറഞ്ഞ കിഡ്നി ഇത് അനുശേഷം തരിക. അത് അനുശേഷം ഏൽക്കത്തില്ല, അത്ര ഒരു എക്സ്ട്രീമിറ്റിയിലുണ്ട്. നമ്മൾ ഒരു മരുന്ന് കുറേ നാൾ എടുത്തു കഴിഞ്ഞാൽ അത് ഏൽക്കത്തില്ല. അതുപോലെയാണ് ഈ മെഡിസിൻസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒരു പരിധിക്കുള്ളവർക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല അനുശേഷം. അപ്പോൾ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിന് എന്റെ ബോഡി മാക്സിമം വീക്ക് ആക്കിയിട്ട് അത് തരുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും സർജറി ലെവല്. അങ്ങനെ ഒരു 41 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു കാലില്, ഇവിടെ നിന്ന് ബാക്കിലേറ്റം വരെ. അത് വെച്ചിട്ട് ഒരു 11-ാമത്തെ ദിവസം എനിക്കൊരു തടിയൊക്കെ ഉള്ള ഒരു വെയിറ്റ്, തടി ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വെയിറ്റ് അറൗണ്ട് ഒരു 16 kg ഒക്കെ വരുന്ന ഒരു കാലം വെച്ചിട്ട് ഞാൻ നടന്നു ഒരു 3 ഡേയ്സ് കൊണ്ട്. അത് നടന്ന് അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുട്ടിയെ നമ്മൾ കണ്ടിട്ടേയില്ല, കണ്ടിട്ടില്ല. 41 സ്റ്റിച്ച് 11 ദിവസം കഴിഞ്ഞിട്ട് 16 kg വെച്ചിട്ട് ഈ കാല് വെച്ചിട്ട് നടക്കുക നടന്നു മാത്രല്ല സ്റ്റെപ്പും കയറി എല്ലാം ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് മോള് നടന്നു പറഞ്ഞു. എന്നിട്ടാണ് അവര് പിന്നീട് എനിക്ക് നിശ്ചിച്ചതൊക്കെ മാറ്റിയിട്ട് നമ്മളെ ഇത് നിശ്ചിച്ചത് മാറ്റിട്ട് പിന്നെയാണ് നമുക്ക് അളവൊക്കെ എടുത്തിട്ട് ഒരു 2-3 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കാല് വെച്ചായിരുന്നു. അത് അത്യാവശ്യം നല്ല വെയിറ്റായിരുന്നു ആംബ്യൂട്ടേഷൻ ചെയ്തിട്ട് ആദ്യത്തെ ശരിക്കും പ്രോസ്തെറ്റിക്സ് വെച്ചായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണെങ്കിൽ പോലും ഭയങ്കര ഡിഫിക്കൽട്ടി എനിക്ക് നടക്കാനായിരുന്നു. അത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു, എനിക്ക് കാലിൻ്റെ ഒരു എല്ല് ചെറുതായിട്ട് വളർന്നു വന്നു. അങ്ങനെ അതിന്റെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു, ജസ്റ്റ് ഒരു ചെറിയ സർജറി റിമൂവ് ചെയ്തു. പിന്നെ കാലെട്ടാമത്തെ വയസ്സിലത് റിമൂവ് ചെയ്തു. പിന്നെ ഇപ്പൊ ഫാൻറ്റം പെയിൻ അങ്ങനെയുള്ള നമുക്ക് കാലുണ്ടായിരുന്നിട്ടില്ലാത്തിന്റെ സംഭവമൊക്കെ വരും, ഫാൻറ്റം പെയിൻ ഒക്കെ വരും, അതൊക്കെ അന്നൊക്കെ യൂസ് ആയി. എനിക്ക് അതൊക്കെ ഭയങ്കര യൂസ് ആയിരുന്നു, അതിന് മുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, തോന്നുന്നു അതിന് ഭയങ്കര യൂസ് ആയിരുന്നു. പരിചയപ്പെട്ടാൽ തന്നെ വലിയ കാര്യമാണ്. ഒരുപാട് ലൈക് കുറെ ഹിസ്റ്ററീസ് ഉണ്ട് ഇങ്ങനെ ഓരോ സർജറി പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾസ്. എപ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണൽലെസ് ആയിട്ടാണ് ഒരു പരിധി വരെ ജീവിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു കുട്ടിക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലോ സന്തോഷത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിലോ ഒന്നും അല്ല ഞാൻ ജീവിച്ചത്. കംപ്ലീറ്റ്ലി എക്സ്ട്രീം വേറൊരു പെയിനും സൊസൈറ്റി വേറൊരു രീതിയിൽ, സ്കൂളിൽ പോയ ഒരു വേറൊരു രീതിയിൽ, എവിടെ പോയാലും അമ്മ എന്നുള്ളൊരു ഒരു ഒരു സേഫ് സോണിനപ്പുറത്തെല്ലാം
എനിക്ക് ഭയങ്കര അല്ല എല്ലായിടത്തും അവൻ അത് ഇതും എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. ഷീ ഈസ് എ ഓൺലി പേഴ്സൺ ലൈക് ടേക്ക് മീ ലൈക് ദിസ്, ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് ആ ഒരു ഒറ്റ പേഴ്സൺ ആണ്. അപ്പോൾ അതിൻ്റെ വേറൊരു ഒരു ഒരു സൈഡെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സർജറീസ് കഴിഞ്ഞ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്, പിന്നെ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനേതാണ്ട് ഒരു 1 വീക്ക് എടുത്തു എനിക്കിത് പഠിക്കാനായിട്ട്. ഞാൻ വാങ്ങിക്കുന്ന തന്നെ അതുകൊണ്ട് 4 മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ പെൻഷൻ കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് മേടിച്ച് അങ്ങനെ കുഞ്ഞു സൈക്കിൾ മേടിക്കുന്നത്. എന്നിട്ട് അതിൽ ചവിട്ടി പഠിക്കും. ഒരു അനിയത്തി അന്ന് തന്നെ പഠിച്ചു, അപ്പം എനിക്ക് ഭയങ്കര ഓ അവള് പെട്ടെന്ന് തന്നെ പഠിച്ചു, ഓ എനിക്ക് ഇങ്ങനെ പഠിക്കണം. അങ്ങനെ ആ ഒരു ഇതിലാണ് ഇനിയും പിന്നെ ഒരാഴ്ചത്തോളം ഒരു ടീം വീണു നോക്കും. അപ്പൊ ഇത്രയും സർജറി ചെയ്തിട്ടുള്ള ഒരു ബോഡി ആയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇങ്ങനെ എവിടെയെങ്കിലും തട്ട് കെട്ടിത്തന്നെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ഇതുപോലെ മണ്ണ് പറ്റി കഴിഞ്ഞാൽ തന്നെ ഈ ഇപ്പം സർജറി ചെയ്ത സ്റ്റിച്ചസിനകത്തൂടെ ഒക്കെ ദ്വാരം ഉണ്ടാവും. അപ്പൊ അതിന് അതിനകത്തൂടെ കയറിയാലൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, ഇൻഫെക്ഷൻസ് റിസ്ക്കുകൾ ഉണ്ട്. അപ്പം വീഴുന്നത് ഭയങ്കര കൂടും. അപ്പം ഞാൻ ഒരു ദിവസം തന്നെ 100-200 പ്രാവശ്യം വീണിട്ടൊക്കെ വീട്ടിൽ നിന്ന് കയറുന്നത്. ഞാൻ ട്രൈ മാക്സിമം എന്നെ മാക്സിമം 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്ലിംഗ് പഠിച്ചു. സൈക്ലിംഗ് പഠിച്ചു അത് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ ചവിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് അതുപോലെ എനിക്ക് ഈ റിസ്ക് ഉണ്ട്, യൂറിൻ ട്യൂബ് ഇട്ട് എടുക്കുന്ന റിസ്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം 2 മണിക്കൂർ ഇടവിട്ട് എനിക്ക് പോയിട്ട് 2 മണിക്കൂറിനകത്ത് എനിക്ക് പോയിട്ട് തിരിച്ചു വരിക എന്നുള്ള ടൈമിങ്ങാണ്. അപ്പം ഞാൻ ആദ്യം ഒരു 1 കിലോമീറ്റർ ചവിട്ടിക്കൊണ്ട് വന്നത്. ഞാൻ പിന്നെ ഈ 2 മണിക്കൂറിനകത്ത് 5 കിലോമീറ്റേഴ്സ് ചവിട്ടുക, അതിനുശേഷം പിന്നെ 10 കിലോമീറ്റേഴ്സ് ചവിട്ടുക, അങ്ങനെ അങ്ങനെ. പിന്നെ ഈ ഇപ്പം യൂറിൻ പിന്നെ പുറത്ത് പോയിട്ടാണെങ്കിലും അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ അപ്പം പുറത്ത് കൊണ്ടുപോയിട്ട് ട്യൂബ് ഇട്ടിട്ട് യൂറിൻ എടുത്തിട്ട് പിന്നെയും സൈക്കിൾ വിട്ടിട്ട് തിരിച്ചു വരും. അങ്ങനെ 5 hours വരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 hours ഞാൻ ഒരു 3 വർഷത്തോളം എൻ്റെ ഹാർഡ് വർക്കിന് എക്സ്ട്രീം എത്തിപ്പെട്ടത് എന്നത് 100 kilometers 5 hours. അത് വേറൊരു ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് 100 kilometers 5 hours ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 1-2 വർഷമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഓഫറും കിട്ടുന്നത്, ഒരു ആലപ്പുഴയിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു ഓഫർ. അപ്പം അത് അവർ ശരിക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ സീറ്റിൽ ചേട്ടന്മാരായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ സൈക്ലിംഗ് ചവിട്ടുന്നൊക്കെ എല്ലാവരും അറിഞ്ഞു വന്നു. അപ്പം ഒരു പറയുന്നത് ഇപ്പം കാസർഗോഡ് എന്ന് പറയുന്നത്, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ട്യൂബ് ഇട്ട് എടുക്കുന്ന റിസ്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കെയറി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം പുറത്തൊന്നും എനിക്ക് ഫുഡൊന്നും അങ്ങനെ ഒരു നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പൊട്ടാസ്യം അടങ്ങുന്ന ഫുഡുകൾ, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ഫൈനൽ ഇതുണ്ടാവും, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് എനിക്കുണ്ട്. അപ്പം എനിക്ക് പറ്റുമോ നോക്കട്ടെ, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ആലപ്പുഴ വരെ വന്നിട്ട് ഞാൻ തിരിച്ച് ട്രെയിനിലോ അല്ലെങ്കിൽ അപ്പോൾ 100 kilometers 100 kilometers 115 അല്ലെങ്കിൽ 150 kilometers ഉള്ളൂ ഞാൻ ചവിട്ടി, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം അവർ അവിടെ തിരിച്ച് ഇവിടെ ആലപ്പുഴ എത്താറായപ്പോൾ എൻ്റെ തുറഞ്ഞു, എടാ നാളെ നമ്മൾ 4 എത്തും, അപ്പം നീ നാളത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇതിന് മുന്നേ ഇത് പറഞ്ഞു 1 മാസമായിട്ടോ. അപ്പം അമ്മയെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു, കാര്യം ഇത്രയും ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഇനി ട്യൂബ് ഇട്ടില്ലെങ്കിൽ എന്ത്, അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് അങ്ങനെ വരും, ഓഫ് കോഴ്സ് ടെൻഷൻ വരും. അപ്പം ഇത്രയും ദൂരം ചവിട്ടുന്നതാണ്. അമ്മയ്ക്ക് ആലപ്പുഴ എന്ന് കേട്ടപ്പോൾ തന്നെ കിളിപ്പിക്കും. ഞാൻ ഈ 100 kilometers ചവിട്ട് അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വർക്കലേക്ക് രാവിലെ പോയിട്ട് തിരിച്ചു വരുന്നുള്ളൊരു സംഭവം 50-50 വെച്ച് ചവിട്ടുന്നതാണ്. അപ്പം ഇത്ര ദൂരമല്ലേ, അത് കുറച്ചുകൂടെ ദൂരമല്ലേ എന്നുള്ളൊരിതാണ്. അങ്ങനെയാണോ പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ ചെയ്തിട്ട് വരാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് പോയി. പക്ഷേ എന്നും ഇല്ലാത്തൊരു ഡിഫിക്കൽട്ടി വന്നു, കാര്യം ഞാൻ അന്ന് ഞാൻ ചെയ്തപ്പോഴത്തേക്കും യൂറിൻ ബാഗ് വിട്ടിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് ഒരുപാട് നേരം ചവിട്ടണമല്ലോ, അപ്പം ഞാൻ എല്ലായിടത്തും പോയിട്ട് യൂറിൻ എടുക്കുക എന്നുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പം യൂറിൻ ബാഗ് ഇട്ടു, കത്തീഡ്രലായിട്ട് ബാഗ് കത്തീഡ്രലിട്ട് കത്തീഡ്രലിട്ടില്ല, ഈ സെയിം ട്യൂബിനെ ഇട്ടിട്ട് നമ്മൾ മൈക്രോ പോർ ഇട്ട് ചുറ്റി വയ്ക്കും. ഇത് ജെന്റിലുമായിട്ട് ചുറ്റി വയ്ക്കും, അതർവൈസ് ഈ ട്യൂബ് ഊരി വരും. അപ്പം നമ്മൾ ഈ നോർമലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കത്തീഡ്രൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അത് 30 days ഒക്കെ ഇടുന്നതാണ്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇൻഫെക്ഷൻ ചാൻസ് കൂടുതലാണ്, നോർമലി ഇൻഫെക്ഷൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ CIC ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ CIC കത്തീഡ്രൽ തന്നെ ഇട്ടിട്ട് അതിന്റെ സെക്ഷൻ ട്യൂബ് എന്ന് പറയും, അതിട്ടിട്ട് ഈ ബാഗ് പോയിട്ട് യൂറിനറി ബാഗ് പോയിട്ട് കണക്ട് ചെയ്തിട്ട് ഇടും, മൈക്രോ പോർ ഇട്ട് ചുറ്റി വെച്ചൊക്കെയാണ്. അപ്പം സൈക്കിൾ ഓട്ടുമ്പോൾ ഡിഫിക്കൽട്ടി, ഇപ്പം ഈ ആ ഒരു കാലിൽ ഇവിടെ ഒരു അറ പോലെ ഉണ്ടായിരുന്നു, അപ്പം അറയ്ക്കകത്ത് ഞാൻ ബാഗ് വെച്ചത്. അപ്പം ഞാൻ പുറത്തൊക്കെ സപ്പോസ് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ വെച്ചോണ്ട് പോകാറുണ്ട്. പക്ഷേ സൈക്കിളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ഞാൻ സൈക്കിൾ ഓട്ടുന്നത് അങ്ങനെ വെച്ചിട്ട്, യൂറിൻ ട്യൂബ് ഇട്ട് വെച്ചുകൊണ്ട് സൈക്കിൾ ഓട്ടുന്നത്. പക്ഷേ ചവിട്ട് 11 kilometers ആയപ്പോഴത്തേക്ക് ഈ ട്യൂബ് പോരാൻ തുടങ്ങി ബ്ലാഡർ പോയിട്ട്. അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടി ചോയ്സ് ആയിരുന്നു. അവരെ ഇത് ഇപ്പം ഇവിടെ വെച്ച് നിർത്തണം, അത് ഹൈവേയിൽ അവിടെ കയറിയ സമയത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഇതിവിടെ വെച്ച് നിർത്തണം, അതായത് കണ്ടിന്യൂ ചെയ്യണമെന്നൊരു ഒരു വലിയൊരു ചോയ്സ് ഉണ്ട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വാശിയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പം സ്റ്റാർട്ട് ചെയ്ത്
പിന്നെ കുറേ ഇപ്പൊ ഞാൻ ഇവിടെ ഈ കാലിന് പുറത്തുകൂടെ ഇങ്ങനെ ഞാൻ സ്റ്റേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്യൂബ് ഇങ്ങനെ കാണാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റും. ട്യൂബ് ഇവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു, പ്രൊജക്ട് ചെയ്തിരിക്കുന്നു, ട്യൂബ് കാണാൻ പറ്റും. ഈ വലിയ ബാഗിന്റെ വലിയ ട്യൂബാണ്. അപ്പം കുറെ കഴിഞ്ഞപ്പോ ഈ ബാഗിൽ കൂടെ ഇങ്ങനെ ട്രിപ്പ് ട്രിപ്പ് ആയിട്ട് മറ്റേ ബ്ലഡ് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അറൗണ്ട് ഒരു 130 kilometers അടുത്ത് ഞാൻ അത് ചവിട്ടി, അങ്ങനെ ചവിട്ടി ചവിട്ടി അവിടെ എത്തിയ സമയത്ത് മനസ്സിലായി ഞാൻ ആദ്യം ഹൈവേ എടുക്കാന്ന് ചോദിച്ചു. അപ്പൊ അത് ഭയങ്കര ഹില്ലി ഏരിയ, അപ്പൊ ഞാൻ കൂടുതൽ ടൈംസ് ഞാൻ സൈക്കിൾ വിട്ടേണ്ടി വരുമ്പോൾ കൂടുതൽ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്, എക്സ്ട്രീം പെയിൻ ആണ്. ഈ ബ്ലാഡർ ഓഗ്മെന്റേഷൻ കൂടെ ചെയ്ത ബ്ലാഡറാണ് ഞാൻ എന്റെ പുറത്താ യൂസ് എടുക്കുന്നത്, ആൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അതിനാണ് ഞാൻ വീണ്ടും എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. അപ്പം എനിക്കന്നൊരു മാഡറ്റ് പോയിന്റ് എന്നൊക്കെ ഞാൻ പറയാം, എന്റെ ലൈഫ് എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രസന്റ് മൂവ്മെന്റ് അത് ഞാൻ ഏറ്റവും എക്സ്ട്രീം ആണെങ്കിൽ ഞാൻ എന്റെ പുഷ് ചെയ്യും. അപ്പം ആ ഒരു എക്സ്ട്രീമിറ്റിയാണ് എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നത്, അതിലാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അപ്പം ഈ പെയിൻ വന്ന് ഞാൻ അവരുടെ ഇരുന്നപ്പോഴും പോലും ഞാൻ ഇനി ചെയ്തേ പറ്റൂ എന്നുള്ള രീതി. പിന്നെ ഒരു ഭ്രാന്ത് പോലത്തെ ഒരു അവസരം ഞാൻ ഇന്ന് ചവിട്ടിയതൊക്കെ. പിന്നെ ചവിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു ഈ തീരപ്രദേശം ഞാൻ പിടിച്ചായിരുന്നു. തീരപ്രദേശം പിടിച്ച് പോയപ്പോൾ അപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് റോഡല്ലേ, അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ല. പക്ഷെ രാവിലെ ഹെഡ് വിൻഡ് ഇങ്ങോട്ടാണ്, നമ്മുടെ വിൻഡ് ഫേസ് ഇങ്ങോട്ടാണ്. അപ്പം നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു എക്സ്ട്രീം എൻ്റെ ചെയ്യേണ്ടി. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഈ കാല് എറൗണ്ട് നല്ല വെയിറ്റ് ഉള്ളതാണ്, ഒരു 10 to 12 kilos മുകളിലുള്ളതാണ്. അപ്പോൾ ഈ കാലിൻ്റെ ഫ്രിക്ഷൻ വരും, കാലിൽ നമ്മൾ തുടയിൽ ഫ്രിക്ഷൻ വരും. അപ്പം നോർമലി പ്രോസ്റ്റിറ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവരെങ്ങനെയാണ് അവരുടെ കാല് തൊലിയൊക്കെ എങ്ങനെ പൊട്ടുന്നൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ പറഞ്ഞ ആലപ്പുഴ ഒരു 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 അമ്പലം പോലത്തെ സ്ഥലം ഉണ്ട്, അവിടുത്തെ ഒരു ഇതിലാണ് പോയിരുന്നത്. അപ്പം ഇവരെ വിളിക്കുമ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കണമല്ലോ, അവർ വരുന്നതല്ലേ. അപ്പം ഞാനവിടെ പോയിരുന്നു, ഇരുന്നിട്ട് കുറച്ച് കാല് നീറാൻ തുടങ്ങി. കാര്യം നമ്മൾ സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ വീർക്കത്തുള്ളൂ, ഒരു എക്സ്ട്രീമിറ്റി വീർക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം പ്രൊഫഷണൽ ലെവലിൽ സൈക്കിൾ കിട്ടുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പം അങ്ങനെ വീർത്ത് തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ നീറാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ജസ്റ്റ് കാല് ഊരി നോക്കുന്നതിന് അവിടെ എണീറ്റപ്പോഴത്തേക്കും ഞാൻ ഇരിക്കുന്നടുത്ത് ഫുൾ ബ്ലഡ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സൈഡിൽ ബട്ടക്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സൈഡിലോട്ട് ഞാൻ ചരിഞ്ഞിരുന്ന സൈക്കിലോട്ടാണ്. അപ്പോൾ ഈ പെഡലിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ സാഡലിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു, സീറ്റിൻ്റെ ഫ്രിക്ഷൻ. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കീറിപ്പോയി തുടയുടെ ഈ ഒരു സൈഡായിട്ട്, കുറച്ച് ഇങ്ങനെ ചെറിയതാണ് കൂടുതൽ, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള. അപ്പൊ അതിന്റെ അതിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ ഇല്ല, അത് കാല് റിമൂവ് ചെയ്തപ്പോൾ അതിനോട് റിമൂവ് ചെയ്തു. അതുപോലെ എനിക്ക് സ്കോളിയോസിസ് ഉണ്ട്, എനിക്ക് ചെറുതിലോട്ട് ഒരു സൈഡ് ചരിഞ്ഞിരുന്നിരുന്ന് സ്കോളിയോസിസ് ഉണ്ട്, നട്ടിൽ വളഞ്ഞു പോയി. അത് ചെറുതിലോട്ടിലും ഉണ്ട്. അപ്പൊ അതിന്റെ പെയിനും ഉണ്ട്, നമ്മൾ സൈക്കിൾ ഓട്ടുമ്പോൾ അതിന്റെ പെയിനും വരും, നട്ടിലെ പെയിനും ഭയങ്കരമായിട്ട് വരും. റെക്കോർഡുകൾ നേടി എന്റെ പൊന്നേ.